പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താൻ ഇല്ലെന്ന് NCP നേതാവ് ശരത് പവാർ പണ്ടേ പറഞ്ഞതാണ്. പക്ഷെ BJPക്കെതിരെ ശക്തമായി നിലകൊള്ളുമെന്നും അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര ഭരണത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ട മഹാവികാസ് അഘാടി സഖ്യത്തിലിരുന്ന് BJP ഷിൻഡെ വിഭാഗത്തിനെതിരെ പദ്ധതികൾ മെനയാൻ എല്ലാ ഉപദേശവും കൊടുക്കുകയാണ് ശരത് പവാർ. പക്ഷേ കൂടെ ഉള്ളവർക്ക് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേന്ദ്രത്തിൽ BJP അധികാരം അവസാനിപ്പിക്കാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതയ്ക്കൊപ്പം ചർച്ചകളും ചരടുവലികളും നടത്തിയ പവാർ നാഗാലാൻഡിൽ നൈസായി BJPയെ പിന്തുണച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ NDPP BJP സഖ്യ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് NCP. NCPയുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ നാഗാലാൻഡിൽ BJP സഖ്യ സർക്കാരിന് പ്രതിപക്ഷമില്ലാതെയായി. സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശം പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ അംഗീകരിക്കുകയായിരുന്നു. ദേശീയതലത്തിൽ BJP വിരുദ്ധ സഖ്യത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് NCPയുടെ ഈ നടപടി. NCPക്ക് പുറമെ NPP, NPF, ലോക ജനശക്തി പാർട്ടി, LJP, RPI, ജനതാദൾ യു എന്നീ പാർട്ടികളും സ്വതന്ത്ര അംഗങ്ങളും NDPP BJP സഖ്യ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2021 സമാനമായ സാഹചര്യത്തിലാണ് റിയോ ഭരിച്ചത്. ഉദ്ധവ് താക്കറേക്കുള്ള ബുദ്ധിയെല്ലാം ഉപദേശിച്ച് അധികാരത്തിൽ നിന്ന് പിടിച്ച് താഴെയിട്ടതിൽ ശരത് പവാറിനും കൈകളുണ്ടെന്ന നിരീക്ഷണങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോൾ BJPയും ഷിൻഡെ വിഭാഗവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുംബൈയിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആശീർവാദ് യാത്ര എന്ന പേരിൽ പര്യടനം നടത്തുന്നതിനിടയിൽ മഹാരാഷ്ട്ര പൊതുതെരഞ്ഞെടുപ്പിൽ BJP ഷിൻഡെ സേനാ സഖ്യത്തെ നേരിടാൻ റാലികൾ സംഘടിപ്പിക്കുമെന്ന് മഹാവികാസ് അഘാടി സഖ്യകക്ഷികൾ തീരുമാനിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് NCP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ തീരുമാനം. സംസ്ഥാനത്തുടനീളം ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംയുക്ത റാലികൾ സംഘടിപ്പിക്കുമെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പിൽ ശിവസേന, ഉദ്ധവ് ബാലസാഹേബ് താക്കറെ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, NCP, കോൺഗ്രസ് എന്നീ സഖ്യകക്ഷികൾ ഉൾപ്പെട്ട മഹാവികാസ് അഘാടി സഖ്യം BJP ഷിൻഡെ സേന സഖ്യത്തെ നേരിടുമെന്നാണ് റിപ്പോർട്ട്. മൂന്ന് പാർട്ടികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം മാർച്ച് 15 മുംബൈയിലെ YB7 സെന്ററിൽ നടക്കുമെന്നും പറയുന്നു. എന്തായാലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത ഇത്തരം നേതാക്കളാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഗതികേടെന്ന് പറയാതിരിക്കാൻ വയ്യ.